ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ ത്രില്ലിംഗ് വീഡിയോ ഓഫ് ചോപ്പോർ ടെക് ആൻഡ് ട്രാവൽ. ഇസ് ജിജു വിത്ത് യു. അപ്പം നമ്മൾ ഇന്നുള്ളത് ഒരു കോഡ് ബൈക്കിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ടിലാണ്. അപ്പം ഇന്ന് ഇവിടുത്തെ ത്രില്ലിംഗ് വീഡിയോസാണ് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഒരു 1500 കോഡ് ബൈക്സാണ് അത് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇത്രയും ബൈക്സിൻ്റെ കളക്ഷനുള്ള മറ്റൊരു പ്ലേസ് ഒമാനിൽ വേറെ ഇല്ല. മാത്രമല്ല, ഫ്രം കിഡ്സ് ടു അഡൾട്ട്സ് എല്ലാ കാറ്റഗറിയിലും പെടുന്ന ബൈക്കിൻ്റെ കളക്ഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന മസ്കറ്റിൻ്റെ സെൻട്രൽ പാർട്ടായ ബോർഷർ സിറ്റിക്കകത്താണ്. അവിടെ അൽമാ സ്ട്രീറ്റിലാണ് ഈ പറയുന്ന ഈ കാണുന്ന സാൻഡ് ഡ്യൂൺസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലൊക്കേഷൻ ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എക്സ്പ്രസ് വേ എന്ന് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഗൈസ്, അപ്പോൾ ഇതാണ് ATV ഓൾ ടെറൈൻ വെഹിക്കിൾ അഥവാ കോഡ് ബൈക്ക് എന്ന് പറയുന്ന നമ്മുടെ ഐറ്റം. ഇത് മെയിനായിട്ട് സാൻഡ് ഡ്രൈവ്, ഡെസേർട്ട് ഡ്രൈവ് അല്ലെങ്കിൽ ബീച്ച് ഡ്രൈവിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു 4-wheel ഡ്രൈവ് വെഹിക്കിളാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യമഹ, പൊളാരിസ് അങ്ങനെ വേണ്ടി തന്നെ നമ്പർ 1 മാനുഫാക്ചറേഴ്സിൻ്റെ ബ്രാൻഡ്സാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് യമഹയുടെ കോഡ് ബൈക്ക്, ഒരു 450cc ഒരു കോഡ് ബൈക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ സ്വിച്ച് ഓഫ് ബട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്, സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്കൊരു കൺട്രോളിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൻ്റെ ആക്സിലേറ്റർ നോബ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഇതിലാണ് ഇതിൻ്റെ പ്രസ് ആൻഡ് റിലീസ് ആക്സിലേറ്റർ ഈ പറഞ്ഞ നോബിലാണ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ട്രാൻസ്മിഷൻ വരുന്ന, ലൈക്ക് ഫോർവേഡ്, ന്യൂട്രൽ, പാർക്കിംഗ് ആൻഡ് റിവേഴ്സ് വരുന്ന ഒരു ട്രാൻസ്മിഷൻ നോബ് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ കിഡ്സിന് റൈഡ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ സോണാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ സ്പെഷ്യൽ ട്രെയിനിങ്ങും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90cc പവർ കാറ്റഗറിയിൽ വരുന്ന കിഡ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ബൈക്സാണിത്. മാത്രമല്ല, ഇവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവ് ആണ്. ബൈക്ക് മാത്രമല്ല, ATV കൈൻഡ് ഓഫ് ജീപ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് മോഡലാണ്. ഇത് പൊളാരിസ്, US മാനുഫാക്ചറായ പൊളാരിസിൻ്റെ മേക്ക് വരുന്നൊരു വെഹിക്കിളാണിത്. ഇത് ഓൾമോസ്റ്റ് 800cc ആണ് വരുന്നത്. ഡിഫറെൻ്റ് പവർ കാറ്റഗറിയിലുള്ള കോഡ് ബൈക്ക്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പവറിനനുസരിച്ചാണ് അവർ റെൻറ്റ് ചാർജ് ചെയ്യുന്നത്. നോർമലി 10-20 റിയാലാണ് പെർ അവർ ഇതിന് ചാർജ് വരുന്നത്. പിന്നെ നമ്പർ ഓഫ് ബൈക്സ് എടുക്കുന്നതിനനുസരിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇവിടെ അവൈലബിൾ ആണ്.
കോഡ് ബൈക്സിന്റെ സ്റ്റണ്ടിങ് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഈ സ്റ്റണ്ടേഴ്സിന്റെ ഒരു ക്ലബ് തന്നെ ഇതിന്റെ പാർട്ടായിട്ട് ഇവിടെ ഉണ്ട്. ബൈക്സിൽ ഏറ്റവും ഫേമസ് ആയ യമഹയുടെ റാപ്റ്റർ എന്ന് പറഞ്ഞ മോഡലാണിത്. 350 cc ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇൻഡസ്ട്രിയല് ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ബൈക്സിലൊന്നാണ്. അപ്പോൾ ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഡ്യൂൺസിൻ്റെ മോളിലേക്ക് ഇനി ഓടിച്ച് കയറ്റാൻ പോവാണ്. സോ എൻജോയ് ദ ഫൺ റൈഡ്. ഇതിൻ്റെ റൈഡിങ് എക്സ്പീരിയൻസ് നമ്മുടെ നോർമൽ ബൈക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആണ്. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഇത് നമുക്ക് സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വണ്ടി ഇതേ മണ്ണിൽ താഴ്ന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഞാൻ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇത് പവർ കൂടിയത് നേരത്തെ ഞാൻ ഓടിച്ചിരുന്നത് 350 cc വണ്ടിയാണ്. ഇത് വന്നിട്ട് 700 cc ആണ് ഇതിൻ്റെ പവർ വരുന്നത്. സാൻഡ് ഡ്യൂൺസിൻ്റെ ഒരു എൻഡിൽ നമ്മൾ എത്തിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ നിന്ന് ജസ്റ്റ് റിവേഴ്സ് ഇടുക. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പുറത്തെ മൗണ്ടൻ, പിന്നെ അതിൻ്റെ നടുക്ക് ആ സിറ്റിയുടെ ഭാഗങ്ങളും ഇതൊക്കെ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. സാൻഡ് ഡ്യൂൺസിൻ്റെ മുകളിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ പനോറമിക് വ്യൂ എന്ന് പറയുന്നത് അത്രയ്ക്ക് കിടിലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ, സിറ്റി ആൻഡ് മൗണ്ടൻ ഒരേ പോയിന്റിൽ, ഒരേ വ്യൂ പോയിന്റിൽ കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ ലൊക്കേഷനാണത്. ഒമാനിൽ താമസിക്കുന്നവർ ഈ പ്ലേസ് വിസിറ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതായത് എക്സ്ട്രീം ലോസ് തന്നെയാണ്.
ഇന്നത്തെ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിരുന്നു കരുതുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം.